ദോശ ഉണ്ടാക്കാൻ 2 ഗ്ലാസ് അരി, 1 ഗ്ലാസ് അര ഗ്ലാസ് ഉഴുന്ന്, 3 പേർക്ക് കഴിക്കാനുള്ള ദോശ വെള്ളത്തിലിട്ട് വെക്കുക. അരി ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ട്, ഇപ്പോൾ 9 മണിയായി. ഇത് ഞാൻ വൈകുന്നേരം വരയ്ക്കാനായിട്ട് ഉഴുത് അരയ്ക്കാനായിട്ട് കുറച്ച് തണുത്തുള്ള കഴിക്കുക. തണുത്തുള്ള ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ച് ഇടാനായിട്ട് തലേ ദിവസം തന്നെ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് 4 മണിക്കൂറെങ്കിലും കുതിർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇപ്പം ഞാൻ രാവിലെ 9 മണിക്കാണ്, 7 മണിക്ക് ഞാൻ അരച്ച് അരിയും ഉഴുന്നും അരച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ എടുത്ത് ദോശ ഇടാം. ഇന്നലെ അരച്ചിട്ട് ദോശക്കുള്ള റെഡിയായിട്ടുണ്ട്. ഇപ്പം കുളിച്ച് കൂടി പാത്രത്തിൻ്റെ സൗണ്ടും വെള്ളം പോലും കുറച്ച് വെള്ളം ചേർക്കാം. പാത്രം കഴുകി ദോശയ്ക്ക് കൂട്ടാൻ തേങ്ങയും മുളകും ചമ്മന്തി ഉണ്ടാക്കണം. പച്ചമുളക് കൊണ്ടോ ഉണക്കമുളക് കൊണ്ടോ ചമ്മന്തി ഉണ്ടാക്കണം. ഞാനിവിടെ ഉണക്കമുളക് ഉപയോഗിച്ചാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഉണക്കമുളകും ഉപ്പും തേങ്ങയും മിക്സിയിൽ അരച്ചിട്ട് കടുവേർത്തണം. കടുവേർക്കുള്ളി കറിവേപ്പിലേക്കുണ്ട്. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ദോശക്കല്ലിൽ വെളിച്ചെണ്ണ ഇട്ട് വെച്ചു. ഇതിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ആവശ്യമില്ല. കുമ്പളക്ക് വരുന്നുണ്ട്. ബബിൾസ് പൊട്ടിപ്പോയി. ഒരു സൈഡാകുമ്പോഴത്തേക്ക് മരച്ചിടണം. ദോശയ്ക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തേങ്ങയും മുളകുപൊടിയും ഉപ്പും ചേർത്തരച്ച് കടവർത്ത് ചമ്മന്തി കൂട്ടാൻ ചൂട് റെഡി. പണ്ടത്തെ ദോശയും ചമ്മന്തിയും റെഡി.
Wish you all a good day, a nice breakfast time. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ദോശക്കല്ലിൽ വെളിച്ചെണ്ണിട്ട് ഇതിപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ആവശ്യമില്ല. കുമ്പളക്ക് വരുന്നുണ്ട്, ബബിൾസ് പൊട്ടിപ്പോയി. ഒരു സൈഡാകുമ്പോഴത്തേക്ക് മരച്ചിടണം. ദോശ റെഡി ആയിട്ടുണ്ട്. Wish you all a good day, a nice breakfast time. Wish you all a good day, a nice breakfast time.